മതേതരത്വത്തിന് വെല്ലുവിളി നേരിടുന്ന ഒരു സമയമാണിപ്പോൾ. കേരളത്തിൽ ഹലാൽ വിഷയത്തിലാണെങ്കിലും ഡിസംബർ 6-ന്റെ പേരിലാണെങ്കിലും നടക്കുന്നത് ഇത്തരം വെല്ലുവിളികളാണ്. ഇതിൽ ചില തീവ്ര സംഘടനകൾ സ്വീകരിക്കുന്ന നിലപാടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇത്തരം തീവ്രവാദ സംഘടനകളുടെ നിലപാടുകളോട് സർക്കാർ കണ്ണടയ്ക്കുന്നത് ഇവർക്ക് വളരാനുള്ള വളം മാത്രമാണ് നൽകുന്നത്. ഇതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇപ്പോൾ അരങ്ങേറിയത്. പോപ്പുലർ ഫ്രണ്ടിന്റെ അതിക്രമത്തിന് കുരുന്നുകളും ഇരയായിരിക്കുന്നു. പത്തനംതിട്ട കോട്ടാങ്ങലിൽ സെന്റ് മേരീസ് സ്കൂളിലെ പിഞ്ച് വിദ്യാർത്ഥികളെയാണ് പോപ്പുലർ ഫ്രണ്ടുകാർ തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾക്കായി ഉപയോഗിക്കുന്നത്. സ്കൂളിലേക്ക് പോകുകയായിരുന്ന വിദ്യാർത്ഥികളെ നടു റോഡിൽ തടഞ്ഞു നിർത്തി ഞാൻ ബാബറി എന്ന സ്റ്റിക്കർ കുട്ടികളുടെ നെഞ്ചത്ത് പതിപ്പിക്കുകയായിരുന്നു. തടഞ്ഞു നിർത്തി ബലം പ്രയോഗിച്ച് ഇത്തരത്തിൽ സ്റ്റിക്കർ പതിപ്പിച്ചത്. തർക്കമന്ദിരം തകർത്ത ഡിസംബർ 6-ന് ബാബറിയെ ഓർമ്മിപ്പിക്കുവാനാണ് ഈ ശ്രമം നടത്തിയത്. കുട്ടികളിൽ പലരും ഇത് വേണ്ടെന്നറിയിച്ചെങ്കിലും പോപ്പുലർ ഫ്രണ്ടുകാർ ബലം പ്രയോഗിച്ച് സ്റ്റിക്കർ പതിപ്പിക്കുകയായിരുന്നു. ഇതിനെതിരെ പ്രതിഷേധവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തി. അദ്ദേഹമാണ് ഇത് ഫേസ്ബുക്കിൽ കുറിച്ചത്. അദ്ദേഹത്തിന്റെ കുറിപ്പിനൊപ്പം കുട്ടികളെ തടഞ്ഞു നിർത്തി സ്റ്റിക്കർ ഒട്ടിക്കുന്ന ചിത്രങ്ങളും നൽകിയിട്ടുണ്ട്. അതിൽ നിന്നും പോപ്പുലർ ഫ്രണ്ടിന്റെ അതിക്രമം മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നത് ഇപ്രകാരമാണ്. പത്തനംതിട്ട കോട്ടാങ്ങലിൽ സെന്റ് മേരീസ് സ്കൂളിലെ പിഞ്ച് വിദ്യാർത്ഥികളെ തടഞ്ഞു നിർത്തി ബലം പ്രയോഗിച്ച് ഞാൻ ബാബറി എന്ന സ്റ്റിക്കർ പതിപ്പിക്കുന്ന PFI സംഘമാണിവർ. ഈ പഞ്ചായത്ത് CPM STPI ഒരുമിച്ചാണ് ഭരിക്കുന്നത്. പിണറായി പോലീസ് ഒരു നടപടിയും എടുക്കുന്നില്ല. കേരളം അതിവേഗം സിറിയയാവുമോ? സ്കൂളിലേക്ക് പോകുകയായിരുന്ന വിദ്യാർത്ഥികളെ നടു റോഡിൽ തടഞ്ഞു നിർത്തിയ പോപ്പുലർ ഫ്രണ്ടുകാരുടെ പ്രവർത്തനം സിറിയെ ഓർമ്മിപ്പിക്കുന്നു എന്ന് തന്നെയാണ് BJPയും പറയുന്നത്. ഇതിനെതിരെ പ്രതിഷേധവുമായി രക്ഷിതാക്കളും രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.